കൊല്ലം തഴുത്തലയിൽ കേരയിൽ സർവേക്കെതിരെ വ്യാപക പ്രതിഷേധം. ഉദ്യോഗസ്ഥരെത്തി സർവേ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നാട്ടുകാർ സംഘടിച്ചു. ഗ്യാസ് സിലിണ്ടറുകൾ തുറന്ന നാട്ടുകാർ ആത്മഹത്യാ ഭീഷണി മുഴക്കി. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അവിടുത്തെ? ഇപ്പോൾ കൊല്ലം കൊട്ടിയത്തിനടുത്തുള്ള തഴുത്തലയിലാണ് ഇപ്പോൾ കേരയിലിന് വേണ്ടി കല്ലിടുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരും പോലീസും എത്തിയിരിക്കുന്നത്. എന്നാൽ കേരയിലിന്റെ ഉദ്യോഗസ്ഥർ ഇതുവരെയും ഇവിടേക്ക് എത്തിയിട്ടില്ല. അവർ കൊല്ലത്തു നിന്നും തിരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ കല്ലും മറ്റും ഇവിടെ സ്ഥാപിക്കാനുള്ള കല്ലും മറ്റും സംഭവം ഈ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹമുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, അതോടൊപ്പം തന്നെ ജനകീയ സമരസമിതി, അതിലൊക്കെ ഉപരി ഈ വസ്തു നഷ്ടപ്പെടുന്ന വീട്ടുകാർ, അവരുടെ ബന്ധുക്കൾ, ഇവരെല്ലാം തന്നെ സ്ഥലത്ത് സംഭരിച്ചിരിക്കുകയാണ്. രാവിലെ തന്നെ ഇന്ന് കല്ലിടാൻ ഉദ്യോഗസ്ഥരെത്തും എന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് രാവിലെ തന്നെ ഇവർ സംഘടിച്ചിരുന്നു. ഇതിനു പുറമെയാണ് BJPയുടെയും കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ജനകീയ സമരസമിതിയുടെയും പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നത്. ഇവരെല്ലാം തന്നെ ശക്തമായി ഏത് വിധേനയും ഇത്തരം ഒരു ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ, അതിന്റെ ഏത് തരം നടപടി ആയാലും അതിനെ ചെറുക്കുമെന്ന ശക്തമായ ഒരു തീരുമാനത്തിലാണ് ഓരോ പ്രതിഷേധക്കാരും ഇവിടെ നിൽക്കുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ വലിയ വണ്ടിയിൽ തന്നെ പോലീസ് കൂടുതൽ വിവിധ സ്റ്റേഷനുകളിൽ നിന്നും ക്യാമ്പിൽ നിന്നും എല്ലാം തന്നെ പോലീസിനെയും എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ സ്ഥാപിക്കേണ്ട കല്ല്, മറ്റ് സാമഗ്രികളെല്ലാം എത്തിച്ചു കഴിഞ്ഞു. ഇനിയും കേരളയിലെ ഉദ്യോഗസ്ഥർ കൂടി എത്തിക്കഴിഞ്ഞാൽ ഇവർ ഈ വിവിധ വീടുകളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ എല്ലാ വീടുകളുടെ മുമ്പിലും വളരെ ശക്തമായ ഒരു പ്രതിരോധം തീർക്കാനാണ് ഇപ്പോൾ സമരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ എത്തിയിട്ടുള്ള തഴുത്തല വില്ലേജിലെ ഈ ഒരു വാർഡിൽ അവിടെ തന്നെ 26 വീടുകളാണ് നഷ്ടപ്പെടുന്നത്. അതിനു പുറമെ മറ്റു നിലം ഉൾപ്പെടെയുള്ള പ്രദേശവും ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഭാഗം നിലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും പോകും. അതുകൊണ്ട് തന്നെ കർഷകരായാലും അതോടൊപ്പം തന്നെ അവിടുത്തെ താമസക്കാരായാലും എല്ലാം തന്നെ കടുത്ത പ്രതിഷേധത്തിലാണ്. പലരും നമ്മളോട് തന്നെ കഴിഞ്ഞ ദിവസം ജനസഭയിലും മറ്റും എല്ലാം പറഞ്ഞതാണ്, ഒരു ജീവിതകാലം മൊത്തം സമ്പാദിച്ച വീട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട, അതും 70-75 വയസ്സുള്ളവരുണ്ട്. അവർക്ക് ഇനി ഒരു വീട് വെക്കുന്നതിനോ ഇല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വീണ്ടും ആ ഒരു രീതിയിൽ നിലകൊള്ളാനോ ഒന്നും തന്നെ സാധിക്കാത്ത സാഹചര്യത്തിൽ, അതിൽ പണം മാത്രമല്ല അതിലുപരിയുള്ള ശാരീരികമായും എല്ലാമുള്ള അധ്വാനവും എല്ലാം ഉണ്ട്, അതിന് സാധിക്കാത്ത നിരവധി പേരാണ്. അവരുടെ മുന്നിൽ ആത്മഹത്യ മാത്രമാണ് ഒരു പോംവഴി എന്നാണ് അവർ പറയുന്നത്. അത്തരം അതിശക്തമായി ജീവൻ നഷ്ടപ്പെട്ടാലും ഭൂമി വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ വീട്ടുകാരും ഉള്ളതും. ശ്യാം, അല്ല, ഈ ഉദ്യോഗസ്ഥർ എത്തിയോ അവിടെ? എന്താണ് സ്ഥിതി? ഇന്ന് സർവേ നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് സർവേ നടപടികളിലേക്ക് എത്താൻ തന്നെയാണ് തീരുമാനം. പോലീസും മറ്റ് റവന്യൂ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഉണ്ട്. ഇനി കേരളത്തിന്റെ പ്രത്യേക ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ കൂടി എത്തണമെന്നാണ് അറിയുന്നത്. അവർ കൊല്ലത്ത് നിന്നും കേരളത്തിലെ ഓഫീസിൽ നിന്നും കൊട്ടിയത്തേക്ക് തിരിച്ചതായും പറയുന്നുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ നടപടിയിലേക്ക് പോകും. എന്നാൽ അതിശക്തമായ പ്രതിഷേധമാവും വരും മണിക്കൂറിൽ ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇവർക്ക് നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നറിയില്ല. അഥവാ കല്ല് സ്ഥാപിച്ചാലും അത് ഊരിക്കളഞ്ഞ് തന്നെ മുന്നോട്ട് പോവുക. കല്ല് സ്ഥാപിക്കുന്നത് തടയുന്നതിനുള്ള പരമാവധി പ്രതിരോധം തീർക്കുക എന്നതാണ് സമരക്കാരുടെയും രീതി. എന്നാൽ ഇതുവരെ പ്രതിരോധിക്കുന്നതിനുള്ള പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിൽ ഏത് രീതിയിലും കല്ല് സ്ഥാപിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകുക എന്ന ഒരു നിലപാടിൽ തന്നെയാണ് സർക്കാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഉള്ളത്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം വരും മണിക്കൂറുകളിൽ ഉണ്ടാവാനാണ് സാധ്യത. ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ കൊല്ലത്ത് നിന്ന് തിരിച്ച ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയുന്നതും. ശ്യാം.